ഗുരുവായൂർ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി രൂപീകരിച്ചു. അത് ദേവസ്വത്തിന് മുറ്റത്ത് സ്വതന്ത്രമായിട്ട് വേണം എന്നൊരു അന്ന് തീരുമാനം വന്നു. അതിൽ കുറെ മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കളക്ട് ചെയ്തു. ഏതാണ്ട് 26 ലക്ഷം റുപ്യോളം കളക്ട് ചെയ്തു. 25 ലക്ഷം റുപ്യോളം അതിന് ചെലവുണ്ട്. അപ്പോൾ അത് അന്ന് ഈ കൺസ്ട്രക്ഷൻ വരുമ്പോൾ അതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു. എന്നാലും വന്നപ്പോൾ ചെയ്ത ചെറിയ ചെറിയ മാറ്റങ്ങൾ, പണ്ട് ഗണപതി ക്ഷേത്രം പ്രദർശനം വയ്ക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം അങ്ങനെ പോയിട്ട് നമ്മൾ അങ്ങനെ തന്നെ തിരിച്ചു വരണം. അപ്പം അങ്ങനെയായിരുന്നു. അപ്പം അത് മാറ്റിയിട്ട് ഗണപതി ക്ഷേത്രം പ്രദർശനം വയ്ക്കാവുന്ന തരത്തിലായി. അന്ന് നാലമ്പലവും ചിറ്റമ്പലവും വെവ്വേറെ ആയിരുന്നു. നാലമ്പലം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ആ വടക്കേ കിടക്കുമ്പോൾ ആ തൂണുകളില്ല, തൂണുകളുണ്ടല്ലോ, അവിടെ തൂണുകളായിരുന്നില്ല, അവിടെ മതിലായിരുന്നു. അങ്ങനെ മതിലായിരുന്നു. അത് ഈ ആ മതിലും വിളക്കുമാണത്തിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെ ഒരു ചെറിയൊരു കഷ്ണം ബാക്കിയുള്ളത് നമ്മൾ വടക്കേടക്ക് പുറത്തു നിന്ന് വലത്ത് ഭാഗത്ത് കുറച്ച് നിലം നില നിൽക്കുന്നുണ്ടല്ലോ. വലത്ത് ഭാഗത്ത് നമ്മളെ പുറത്തേക്ക് വടക്കേ നിലയെങ്കിലും പുറത്തേക്ക് കിടക്കുമ്പോൾ അവിടെ ഒരു വലത്ത് ഭാഗത്ത് കുറച്ച് പോവാനുള്ള സ്ഥലമുണ്ട്. ചേട്ടാ അവിടെ പോയി തൊഴിൽ വരുന്നത് അതിന്റെ പിന്നിൽ നൃത്തത്തിന് പുറത്ത് അവിടെ അതേപോലെ ചുറ്റുണ്ടായിരുന്നു. അപ്പോ ഈ വരുന്ന ഇനി തിരക്ക് ഇവിടെ വരും വർദ്ധിക്കും നമ്മളെ കണക്കില്. അപ്പൊ അത് ആ ചുമര് തട്ടിക്കളഞ്ഞ് നാലമ്പലം ചിറ്റമ്പലം കൂടി ഒരുമിച്ചാക്കി. അപ്പോ അത് തച്ചുജാതപ്രകാരം വിധിയുണ്ട്. അപ്പൊ അതിനൊരു ബൗണ്ടറി നിശ്ചയിക്കണം. അപ്പൊ അതിനാണ് ഈ തൂണുകൾ വന്നത്, അലങ്കാര തൂണുകള്. ഗണപതി അമ്പലം മോൾക്ക് ഇങ്ങനെ വടക്കേട വരെ ഇങ്ങനെ രണ്ട് വരി തൂണുകൾ ഉണ്ടല്ലോ, അവിടെ കുറച്ചുകൂടി ഉയർന്ന തറയരുത്. എന്നിട്ട് അത് അപ്പൊ തച്ചുജാതപ്രകാരം താത്ത ആ ഭാഗം അങ്ങനെ വിരോധത്തിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ ആൾക്കാർക്ക് പ്രദർശനം വയ്ക്കാനൊക്കെ അവിടെ നിൽക്കാനൊക്കെ സൗകര്യം കിട്ടും, സ്പേസ് കിട്ടും. അങ്ങനെ തീരുമാനിച്ചു, അങ്ങനെ ആവാമെന്ന് തീരുമാനിച്ചു. അപ്പൊ കെ കേളപ്പൻ, അന്ന് കേളപ്പനായിരുന്നു എന്റെ പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ മണ്ഡപം താത്തിക്കൂടെ. അപ്പൊ അവിടെയും ആൾക്കാർക്ക് ഈ നമസ്കരിക്കലാണ് മണ്ഡപത്തിന്റെ ഉദ്ദേശം. അപ്പൊ അവിടെ ഒന്ന് പൂജാ സമയത്ത് അവിടെ ഒന്ന് നമസ്കരിക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് പെരുമാറാലോ എന്നും പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഈ സദസ്സെന്ന് ഈ വലിയൊരു സദസ്സിൽ വെച്ചിട്ടായിരുന്നു. അവരൊക്കെ കൂടി പറഞ്ഞു പോയി അത് പാടില്ല, മണ്ഡപം പൊളിക്കാൻ പറഞ്ഞു കേളപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, ഇവിടെ തര ഭാഗം താത്താൻ വെച്ചാൽ അങ്ങനെ ചെയ്തുകൂടെ. അപ്പം അവർ സമ്മതിച്ചു ചെയ്യാം, പക്ഷെ വേണ്ട, ഇനിയിപ്പോൾ ആൾക്കാരെ ഒരു നിമിത്തം പോലെ ആൾക്കാരെ ഒരു നിഷേധം ഉണ്ടായതുകൊണ്ട് അത് മാറ്റണം, അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞ് അങ്ങനെ നിലനിർത്തേണ്ടായി. അല്ലാതെ പൊളിക്കണം എന്നല്ല അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തറ ഒന്നും കൂടി താത്താൻ പറ്റുമെന്ന് ചോദിച്ചത്. ഭാഷ ആധ്യാത്മിക ഭാഷണം ഗുരുവായൂരപ്പ തുടങ്ങി ഏകദേശം 44 അദ്ദേഹത്തിന്റെ മറ്റേ തിരുവനന്തപുരം ഭഗവതി ക്ഷേത്ര ഭഗവതിയാണ് അദ്ദേഹത്തിന്റെ പരദേവത. അത് ഒന്നാം അവിടെ ഇടതു പോയിട്ടില്ലേ, തിരുവനന്തപുരം ക്ഷേത്രത്തിലെ വിഗ്രഹ കോളികളാണ് അതിന് പ്രത്യേകമായിട്ട്. വേൽപ്പത്തൂര് വില്ലുമംഗലവും ഗുരുവായൂരപ്പനെ കുറിച്ചൊന്നും എഴുതിയിട്ടില്ല കേട്ടോ, എഴുതിയ വേൽപ്പത്തൂരിനെയാണ്. കുഞ്ഞിരാമൻ നായർ, ഒട്ടൂര് ഒരുപാട് അവരിൽ ആളുകളൊക്കെ ഈ സാഹിത്യകാരന്മാരിലെ മാസികളായ രണ്ട് വ്യക്തികളെ, ഇപ്പോ എം വി കൃഷ്ണമാര്, സുകുമാർ അഴിക്കൂടെ, ഇവര് തമ്മിലുള്ള സാഹിത്യത്തിന്റെ സൃഷ്ടികള് അല്ലെങ്കിൽ അവരുടെ ദിനചര്യകൾ അതിനെ കുറിച്ചിട്ട് എന്താ എം വി കൃഷ്ണമാര്യെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സർവകീയതയുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തോട് ക്ഷേമമില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനാണ്. അദ്ദേഹം ക്ഷേത്ര വിശ്വാസത്തിനെതിരല്ല, ക്ഷേത്രത്തിൽ പ്രവർത്തിക്കൊന്നുമില്ല അദ്ദേഹം. പക്ഷെ അദ്ദേഹം വലിയൊരു ആധ്യാത്മിക ആളായിട്ട് അറിയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു തോന്നില്ല എനിക്ക്. അതേസമയത്ത് അഴീക്കോട് മാഷ് അങ്ങനെയല്ല. അഴീക്കോട് മാഷ് ആധ്യാത്മിക മേഖലയിൽ വളരെ നിഷ്ണാതനായിട്ടുള്ള ഒരാളാണ്. അപ്പോഴത്തെ ഒരിക്കലും അപ്പോഴത്തെ പോവാറില്ല. ചില ആളുകൾ പറയാറുണ്ട് മാഷികളും എന്താ വെച്ചാൽ ആ ദേഹം വെച്ചുള്ളൊരു കണ്ടെങ്കിലും പേടിയാണെന്ന് പറയാറുണ്ട്. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, അത് കാണിക്കാൻ കൊള്ളാത്തതാണെന്ന് പറഞ്ഞാണ് മാഷിക്കും പറയാറുണ്ട്. പക്ഷെ മാഷി ബ്രഹ്മസമാജത്തിന്റെ ഒരു ആലത്തൂരൊരു കേന്ദ്രമായിട്ടൊരു ഒരു സിദ്ധാർത്ഥമൊക്കെ ഉണ്ട്, ബ്രഹ്മാനന്ദ ശിവയോഗിയോ ഒക്കെയുണ്ട്. അദ്ദേഹത്തിന്റെയൊക്കെ ആത്മബോധം എന്ന് അദ്ദേഹം കൃതിയൊക്കെ ഉണ്ട്.
അതിൻ്റെയൊക്കെ ആളായിട്ടുള്ള മാഷി വാൽഭടൻ്റെയൊക്കെ ആളായിട്ടുള്ള മാഷി വേണ്ടത്. അതുകൊണ്ട് വാൽഭടനൊക്കെ ഇങ്ങനെ ക്ഷേത്രവിശ്വാസിയല്ല. ശനിയാഴ്ചയും ഞായറാഴ്ചയും ദിവസങ്ങളിൽ കോഴിക്കോട് മൂസം കൂട്ടോടിയുടെ കോളേജിലെ പഠിപ്പിക്കാൻ പറ്റാം. ഞാൻ അവിടെ ഇവിടെ ടൂട്ടോഡ് കോളേജുണ്ട്. ആ ടൂട്ടോഡ് കോളേജില് ഞാൻ കാലത്ത് വന്ന് വൈകുന്നേരം വരെ ക്ലാസ് എടുത്ത് പോകാം. അന്ന് അവിടെ എം ടി വന്നു. ഇത് എം ടി അവിടെ താമസിക്കുന്നുണ്ട്. അതിന് മുകളിൽ ആ ടൂട്ടോഡ് കോളേജിൽ മുകളിൽ താമസിക്കുന്നു. അന്ന് ഒരു പ്രമീള എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന സ്ത്രീയുണ്ട് അവിടെ. അതൊരു കുമാരമേനോൻ എന്ന് പറഞ്ഞ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു. ചാവക്കാടേക്കുള്ള ഒന്നുണ്ട് അദ്ദേഹം വരുമ്പോൾ. അദ്ദേഹത്തിന് മകളാണ് വി എം പ്രമീള. അപ്പൊ പ്രമീള ഓർമ്മിച്ചാൽ പ്രമീള തടിയത് സ്ത്രീയാണ്. അപ്പൊ കുട്ടികളെന്ത് ചെയ്യുന്നു വെച്ചാല് ഇപ്പൊ ക്ലാസ്സില് ഈ ടൂട്ടോഡിയം കോളേജ് മൂസ ടൂട്ടോഡിയം ഒരു പ്രസിദ്ധമാണ്. ഇപ്പോഴെ ബോർഡിലൊക്കെ ഒരു ചിത്രം വെച്ച് ഗണപതി ചിത്രം വെച്ച് ഇപ്പം നീളാൻ പേര് കഴിഞ്ഞിട്ട് അങ്ങനെ അവരെ കളിയാക്കാൻ കേട്ടു ചെയ്യാറ്. ആ പ്രമീളയാണ് ഈ എം ടി ആദ്യമായിട്ട് വിവാഹം കഴിച്ചത് എന്നാണ് അവരറിഞ്ഞത്. ആ പ്രമീള ആ വിവാഹം നടന്നത് പഴനിയിൽ വെച്ചിട്ടാണോ മദ്രാസിൽ വെച്ചിട്ടാണോ സംശയമുണ്ട്. എം ടിയുടെ ഏട്ടൻ ഒരു ഗോവിന്ദാരി മാഷുണ്ട്. അദ്ദേഹത്തെ ഞാൻ നല്ലോണം അറിയും. അദ്ദേഹം ഈ കുന്നോമ്പലത്തിൻ്റെ അടുത്ത് കൊടുവള്ളി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ മാസ്റ്ററായിരുന്നാണ്, ഹൈസ്കൂൾ മാസ്റ്ററായിരുന്നാണ്. അപ്പോൾ ഞാനൊന്നും അടുപ്പമില്ല. ഞാൻ ഈ പ്രത്യേകിച്ച് അവരോട് ചെയ്യാറുള്ളതുകൊണ്ട് എനിക്ക് ഹൈസ്കൂളിൽ വളർന്നാൽ ലോക്കലായിട്ടുള്ള എല്ലാ സ്കൂളിലേക്കും പോകുന്ന ചെയ്യലുണ്ട്. അപ്പോൾ ഗോവിന്ദാരി മാഷെ ഞാൻ നല്ലോണം അറിയും. പിന്നെ എം ടിയുടെ ഈ കഥകളൊക്കെ ഇംഗ്ലീഷിലേക്ക് ആദ്യം തള്ളിമ ചെയ്ത് തുടങ്ങിയത് പ്രമീളയാണ്.